ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് സൺസ് ഓഫ് ദ ഫോറസ്റ്റ് എന്ന ഗെയിമാണ്. ഇതൊരു സർവൈവൽ ഹൊറർ ഗെയിമാണ്. ഫോറസ്റ്റ് എന്ന ഗെയിം നേരത്തെ കളിച്ചിട്ടുള്ളവർക്ക് ഈ ഗെയിമിനെ പറ്റിയും അറിയാമായിരിക്കും. ഏകദേശം ആ ഗെയിം പോലെ തന്നെയാണ് ഇതും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ ഗെയിമിൻ്റെ ഓപ്പണിംഗ് സീൻ. ഫോറസ്റ്റ് ഗെയിമിലും ഇതുപോലെ തന്നെ ഒരു ഫ്ലൈറ്റ് ആക്സിഡൻ്റ് ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് പക്ഷേ ഒരു ഹെലികോപ്റ്ററാണ്. ഈ മിസ്സായ മൂന്ന് പേരെ കണ്ടെത്തുക എന്നുള്ളതായിരിക്കും ഈ ഗെയിമിൻ്റെ മിഷൻ. എന്തായാലും നമുക്ക് കളിച്ചു നോക്കാം. അതെ ഗൈസ്, ഹെലികോപ്റ്റർ തകർന്ന് ഇതേ രണ്ടു പേര് താഴേക്ക് പോവുകയാണ്. അവരെ രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റില്ല. ഇനി നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. ആ, അങ്ങനെ കരക്കേത്തി. ഒരു ബാഗ് ഇവിടെ കിടപ്പുണ്ട്, അത് ഏതെങ്കിലും എടുക്കാം. പിന്നെ എന്താണ്, ഒരു എമർജൻസി ഓപ്പൺ കിട്ടി കിട്ടി. അതിലെന്തൊക്കെയോ ഉണ്ട്, ഏതായാലും നമുക്ക് നോക്കാം. അത് ഇവിടെ ഒരാൾ കിടപ്പുണ്ട്, കൂടെ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ആളായിരുന്നു. അയാൾക്ക് നല്ലതായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. ചെവിയിൽ നിന്നൊക്കെ ചോരയൊക്കെ വരുന്നുണ്ട്. ഈ ഗെയിമിനുള്ള ഒരു മെയിൻ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് ഒരാളും കൂടെ സഹായത്തിനുണ്ടാവും. ഇപ്പോൾ ഫോളോ ചെയ്യാനുള്ളൊരു കാർഡാണ് അയാൾ എഴുതിക്കൊണ്ടിട്ടുള്ളത്. അപ്പോൾ അയാൾ നമ്മളെ ഫോളോ ചെയ്യും, നമുക്കൊരു ഹെൽപ്പറായിട്ട് ഇയാൾ കൂടെ ഉണ്ടാവും. അത് നല്ലൊരു കാര്യമാണ്. ഫോറസ്റ്റിലായിരുന്നെങ്കിലും നമ്മൾ തന്നെ വേണമായിരുന്നു എല്ലാ കാര്യവും ചെയ്യാനായിട്ട്. ഈ ഗെയിമിൽ രണ്ട് പേരായിട്ട് കളിക്കും. ഇതാണ് നമ്മുടെ ഇൻവെൻട്രി. ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. ഈ ഗെയിമിൽ ഒരു മോഡേൺ ആർട്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഏതായാലും നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് കളക്ട് ചെയ്യാം. ഓരോ സാധനങ്ങൾ കളക്ട് ചെയ്യുമ്പോൾ അതെല്ലാം നമുക്ക് വരുന്നുണ്ട് സൈഡിൽ, എന്തൊക്കെയാണ് നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. സർവൈവ് ചെയ്യാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെ ഈ ഐലൻഡിൽ നിന്ന് കണ്ടുപിടിക്കും. ഏതായാലും നല്ല ഗ്രാഫിക്സ് ഉണ്ട് ഗെയിമിന്. അതുകൊണ്ട് തന്നെ ഈ ഗെയിം കളിക്കാൻ നല്ല രസമാണ്. ഈ പകൽ സമയത്ത് കാനിബൽസ് ഒന്നും ഇല്ലായിരിക്കും തോന്നുന്നു. രാത്രി ആയി കഴിഞ്ഞാൽ കാനിബൽസ് വരും. പിന്നെ ഈ ഗെയിം നമ്മൾ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുകയാണെങ്കിൽ നല്ലൊരു ഫീലാണ്. ശരിക്കും ഒരു ഹൊറർ മൂഡിലാണ് ഈ ഗെയിം ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത്. മ്യൂസിക്കൊക്കെ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയാണ്. ഏതായാലും നമ്മൾ കളക്ട് ചെയ്ത സാധനങ്ങൾ വെച്ച് നമുക്ക് എന്തെങ്കിലും ഒരു സ്പിയർ ഉണ്ടാവും. ആ സ്പിയർ ഇയാൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഇയാളുടെ ഈ ലോഗ് ബുക്കിൽ എഴുതി കൊടുത്താൽ മതി. അതേ പഠിക്കത്തുള്ളൂ. ലോഗ് കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടിടാനാണ് അയാളോട് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഏതായാലും അതിന് പോകാം. ഈ മരം പെട്ടി ഓരോരോ തടിക്കഷ്ണങ്ങൾ കിട്ടി, അത് വെച്ച് വേണം നമുക്ക് ഒരു ഷെൽട്ടർ ഉണ്ടാക്കാൻ വേണ്ടി. ആ, നമ്മൾ രണ്ടെണ്ണം കളക്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും അത് ഇവിടെ കൊണ്ട് വയ്ക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.